ശ്രീ സജി നന്ദിയാട്ട്, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വധിക്കാൻ ശ്രമിച്ച കേസിൽ FIR റദ്ദ് ചെയ്യണമെന്നുള്ളതാണ് ദിലീപിന്റെ ഒന്നാമത്തെ ആവശ്യം. ഇനി അഥവാ FIR റദ്ദ് ചെയ്യുന്നില്ല എങ്കിൽ CBI അന്വേഷണം എന്ന നിലയിലാണ് ആ ഹർജി പോകുന്നത്. ഇപ്പോൾ FIR റദ്ദ് ചെയ്യുമോ അതോ CBI അന്വേഷണത്തിന് വിടുമോ അതോ നിലവിലുള്ള ഏജൻസി തന്നെ അന്വേഷിച്ചാൽ മതിയോ എന്നുള്ളത് ഒരാഴ്ചക്കുള്ളിൽ നമുക്കറിയാം. ഒരാഴ്ചക്കുള്ളിൽ വിധി വരും എന്നാണ് കോടതി തന്നെ പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടായിരിക്കാം ശ്രീ സജി നന്ദിയാട്ട് കേരള പോലീസ് അന്വേഷിക്കേണ്ട, അതിനേക്കാൾ ഉയർന്ന ഏജൻസി ആയിട്ടുള്ള CBI അന്വേഷിക്കട്ടെ എന്ന് തീരുമാനിച്ചത്? പൊളിറ്റിക്കലായ ഒരു അഫിലിയേഷൻ കേന്ദ്ര സർക്കാരുമായി ദിലീപിന് ഉള്ളത് കൊണ്ടാണോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഇപ്പൊ ദിലീപ് കേന്ദ്ര സർക്കാരിന്റെ ആളായിരുന്നു, നേരത്തെ കോടതിയുടെ ആളായിരുന്നു, പിന്നെ ഇടയ്ക്ക് പോലീസിന്റെ ആളായിരുന്നു, പിന്നെ സിനിമ മൊത്തം പുള്ളിയുടെ കയ്യിലായിരുന്നു. നിങ്ങൾ കുറെ മാധ്യമങ്ങളെല്ലാം പുള്ളിയുടെ, നിങ്ങൾ എന്തൊക്കെയാ ഇപ്പൊ പറഞ്ഞു കേട്ടോ? CBI വന്നാ ഇവിടെ കുറെ മാധ്യമങ്ങളെല്ലാം കൂടെ എന്നൊക്കെ പറഞ്ഞ് പുച്ഛമിടാതെ നിങ്ങളൊന്നും ശ്രീ സജി നന്ദിയാട്ട് ഈ മാധ്യമങ്ങളെ ഒന്നും അങ്ങനെ വിമർശിക്കാൻ യോഗ്യതയുള്ള ആളുകളൊക്കെ വിമർശിച്ചാൽ മതി. നിങ്ങൾ CBI വന്നാ പറഞ്ഞു വന്നു മാധ്യമങ്ങൾ എന്ന് പറയുന്നത് വീട്ടിന്റെ മുമ്പിൽ ഇട്ടിട്ടുള്ള ചെണ്ടയൊന്നും അല്ല, വിമർശിക്കാനുള്ള കാര്യത്തിന് വിമർശിക്കാം. വെറുതെ കയറി മാധ്യമങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കല്ലേ? പറയുന്നതിനൊരു അടിസ്ഥാനമൊക്കെ വേണം. നിങ്ങൾ കുറെ മാധ്യമങ്ങളൊക്കെ എന്നൊക്കെ താങ്കൾ പറഞ്ഞാല് ഇവിടുത്തെ മാധ്യമങ്ങൾ എന്താ ഉരുകി പോവോ? അല്ലെന്ന് ഞാൻ ആര് പറയാം, ഞാനൊരു വ്യക്തി മാത്രമാണ്. ഏത് കാര്യത്തിലാ റോള് പാലിക്കാത്ത ശ്രീ സജി നന്ദിയാട്ട് പറയ്. അത് ഞാൻ ലൈവായി നിന്ന് തരികല്ലേ ശ്രീ സജി നന്ദിയാട്ട്, ലൈവായി നിന്ന് തരികല്ലേ നിങ്ങൾക്കൊക്കെ വിചാരിച്ചു. ഇപ്പൊ തന്നെ ഒരാള് പറയുന്നു CBI കൊള്ളുകയാണ്, ഇവിടെ കേരള പോലീസ് മതിയത്, ഇദ്ദേഹം തന്നെ ഇതാണ് മറ്റൊരു ചർച്ചയിൽ രണ്ടു വർഷം വേറൊരു കാര്യത്തിൽ CBI വരണമെന്ന് പറയുന്നു. ഇവരൊക്കെ നിലപാടുള്ളവരാണോ? ഇവരുടെ ലക്ഷ്യം എന്താണ്? CBI വന്നാൽ ഇവിടെ പലരും വത്തു. ബാലേന്ദ്രകുമാറിന്റെ ടാബ് ഒറിജിനൽ കിട്ടിയാൽ പലരും വത്തു. ബാലേന്ദ്രകുമാറിന്റെ ഫോണൊക്കെ ഈ കൂടാലോചന ഇപ്പൊ തന്നെ ഈ നമ്മുടെ ഈ കൂടാലോചന വെളിയിൽ വരും. ഇവരുടെയൊക്കെ ഫോൺ ഒന്ന് ചെക്ക് ചെയ്യാമോ? ദിലീപിന്റെ ഫോൺ ചെക്ക് ചെയ്യാൻ പറ്റുന്ന മകളോ സംബന്ധിച്ചല്ലോ. നിങ്ങൾ ഇവരുടെ എല്ലാം നികേഷ് ഉൾപ്പെടെയുള്ളവരുടെ ഫോൺ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാളെ എന്നെ ചെക്ക് ചെയ്യണം, എന്റെ ഫോൺ ചെക്ക് ചെയ്യണം. അപ്പോ ഈ പാലന് വന്നു ഇവിടെ CBI അന്വേഷണം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നികേഷ് എന്ന് പറയുന്നു ഇവിടെ ഈ FIR റദ്ദ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ CBI അന്വേഷണം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നികേഷ്. കാരണം ഒരു ഏജൻസിക്ക് ഒരു പോലീസ് അത് അഞ്ചു പേരെ കൊല്ലുവാൻ തീരുമാനിച്ച ഒരു കേസിൽ അതേ പോലീസിന് തന്നെ മറ്റൊരു വിഭാഗം അന്വേഷണം നടത്തുമ്പോൾ അത് ഫെയർ ആയിരിക്കില്ല എന്നൊരു സാമാന്യ ബോധം നമുക്കുണ്ട്. പോലീസ് നീതി നടപ്പാക്കുന്നത് സാമാന്യ ബോധത്തിന്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല, നീതി നടപ്പാക്കുന്നത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്, വിധികളിലൂടെ സ്ഥാപിതമായിട്ടുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ദയവായി തുടരുക ശ്രീ ബാലേന്ദ്രകുമാർ. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ സമ്മതിക്കുന്നില്ലല്ലോ, നിങ്ങൾ ഏകപക്ഷമായിരിക്കണം കോടതി. ഇതാ ദിലീപിനെതിരായിട്ടുള്ള തെളിവുകൾ കോടതി പിടിച്ച് ദിലീപിനെ ലോകീകരണം എന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഒരു കോടതിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? രണ്ടു വശവും കേട്ടിട്ടേ, പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വശവും പ്രതിയുടെ വശവും കേട്ടിട്ട് ഇതിൽ ഏതാണ് സാധ്യമായത്? നമ്മുടെ കോടതികൾ തെളിവ് കോടതികളല്ലേ? തെളിവുകൾ ഹാജരാക്കുന്ന അടിസ്ഥാനത്തിലായിട്ട് ശിക്ഷ വിധിക്കുന്നത് ഒരാൾ നിരപരാധിയാണ്. കോടതി പറഞ്ഞാൽ അയാൾ തികച്ചും നിരപരാധിയാണ്. ഒരാൾ കുറ്റം ചെയ്തവനാണെന്ന് പറഞ്ഞാൽ അയാൾ തികച്ചും കുറ്റം ചെയ്തവനാണ്. ഒരാൾ കുറ്റം ചെയ്തവനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയാൻ പോകുന്നത് എന്താണ്? അദ്ദേഹം സ്വാധീനം കൊണ്ട് രക്ഷപ്പെട്ടു, ഇദ്ദേഹം സ്വാധീനം കൊണ്ട് രക്ഷപ്പെട്ടു, സാക്ഷികളെ കൂറുമാറ്റി രക്ഷപ്പെട്ടു. സാക്ഷികളെ കൂറുമാറ്റി പ്രഖ്യാപിക്കുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർ ആണ് മിസ്റ്റർ നികേഷ്. ആ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് സാക്ഷികൾ കൂറുമാറി എന്ന് പറയുന്നത്. ആ സാക്ഷികൾ കൂറുമാറുന്നത് എന്തിനാണെന്നറിയാമോ? ഈ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് അവരെ ക്രോസ് ചെയ്ത് പൊളിച്ചെടുക്കാമായിരുന്നു. അതുമല്ല, 204 സാക്ഷികളിൽ 20 വരെ സാക്ഷി മാറ്റിയെന്ന് വാദത്തിലെടുത്താൽ തന്നെ 154 പേര് പോരെ. ഒരു സെന്റൻസ് മതി നിയമത്തിന്റെ ABCD അറിയാവുന്ന എഞ്ചുവടി അറിയാൻ ആൾക്കാർക്ക് അറിയാം. ഒരു സെന്റൻസ് മതി ഒരു രാമപിള്ളക്ക് തിരിവ് രക്ഷിക്കാൻ പറ്റില്ല നികേഷ്. ഇങ്ങനെയുള്ള പടപ്പെ തല്ലി കണ്ണട ചിന്താക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, ഇതിനാണ് ഞാൻ നിങ്ങളുടെ മാധ്യമത്തെ, ഞാൻ നിങ്ങളുടെ മാധ്യമ ധർമ്മത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നത്. നിങ്ങൾ നിഷ്പക്ഷനായ ഞാൻ ചോദ്യം ചെയ്യില്ല.
എന്റെ നിഷ്പക്ഷത സജീനന്ദയായിട്ട് തീരുമാനിക്കേണ്ട. സജീനന്ദയായിട്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ദയവായി അങ്ങ്.